സ്റ്റോക്ക് മാർക്കറ്റ് മണ്ഡലത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്പയറി ഡേയ്ക്ക് ചെയ്യാൻ പറ്റിയ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി എങ്ങനെയാണ് വർക്ക് ചെയ്യുകയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് വെബ്സൈറ്റിൽ സിമുലേറ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് ടെസ്റ്റ് വളരെ സിമ്പിളായിട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും സ്ട്രാറ്റജി ഉണ്ട് അത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണമെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിൽ പോയാൽ മതി, നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാനപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ സിമുലേറ്ററിൽ പോവാം. ജസ്റ്റ് സിമുലേറ്റർ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസത്തെ എക്സ്പയറിയുടെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്കിതിൻ്റെ പെർഫോമൻസ് മനസ്സിലാവും. നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത് 9:20. അപ്പോൾ 9:20 നമ്മൾ അറ്റ് ദ മണിയിലുള്ള കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും സെല്ല് ചെയ്യണം. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു സ്ട്രാറ്റജി. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. പിന്നെ ഇത് നമ്മൾ വർക്ക് ചെയ്യുന്നത് നിഫ്റ്റിയിലാണ്, ബാങ്ക് നിഫ്റ്റി അല്ല, നിഫ്റ്റിയിലാണ്. അപ്പോൾ 9:20 18,000 ആണ് അറ്റ് ദ മണി നിന്നിരുന്നത്. നമ്മൾ 62 ഉം 47 ഉം ആണ് റേറ്റ് നിൽക്കുന്നത് കോളിൻ്റെയും പുട്ടിൻ്റെയും. നമ്മൾ രണ്ടും സെല്ല് ചെയ്യാം. അതുപോലെ തന്നെ അടുത്ത മാസത്തെ കോൺട്രാക്റ്റ് സെയിം 18,000 ബൈ ചെയ്യണം. ഇപ്പോൾ ഇതിനെ കലണ്ടർ സ്പ്രെഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കാരണം നമുക്ക് മാർജിൻ 59,000 വരുന്നുണ്ടല്ലോ, കാരണം 60,000 താഴെ നമുക്ക് മാർജിൻ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മുടെ സ്ട്രാറ്റജി എന്താണെന്ന് പറയാം. അതായത് നമ്മൾ 62 ഉം 47 ഉം ആണ് സെല്ല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു പ്രൈസ് 100 രൂപയ്ക്ക് മുകളിൽ പോകുകയോ അല്ലെങ്കിൽ 3 രൂപയ്ക്ക് താഴെ വരികയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പൊസിഷൻ എക്സിറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ നമ്മുടെ ഇവിടെ PNL കാണാൻ സാധിക്കും. ഇത് PNL 1,000 രൂപ വരാണെങ്കിലും നമുക്ക് എക്സിറ്റ് ചെയ്യണം. അപ്പോൾ അതാണ്, 1,000 രൂപയ്ക്ക് മുകളിൽ പോയാലും നമ്മൾ എക്സിറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് നമ്മുടെ സ്ട്രാറ്റജി. അപ്പോൾ അതുകൂടെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. 300 ഉം 354 ഉം പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ എക്സിറ്റ് ചെയ്യാറായിട്ടുണ്ട്. ഈ ഒരു പോയിന്റിൽ നമ്മൾ എക്സിറ്റ് ചെയ്ത് മാറണം, കാരണം 102.80 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ 255 രൂപ പ്രോഫിറ്റിൽ നമ്മൾ എക്സിറ്റ് ചെയ്ത് മാറണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ട്രേഡ് എക്സിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഒരു ലോട്ടിലാണ് ട്രേഡ് നടത്തുന്നത്. നമ്മൾ എക്സിറ്റ് ചെയ്ത് മാറാം. കഴിഞ്ഞ ഇതിന് തൊട്ട് മുമ്പത്തെ വീക്സിലെ നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്നലെ 255 രൂപയ്ക്ക് നമ്മൾ എക്സിറ്റ് ചെയ്ത് മാറി. ഇനി അതിൻ്റെ തൊട്ട് മുമ്പത്തെ വീക്കിലാണെങ്കിൽ നമുക്കിവിടെ അടുത്ത അതിന് തൊട്ട് മുമ്പത്തെ എക്സ്പയറി എടുക്കാം. 27 ഇവിടെ 9:20 ആക്കാം. അത് തന്നെ അടുത്ത മണിയിലുള്ള കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും സെല്ല് ചെയ്യാം. അതുപോലെ അടുത്ത മാസത്തെ കോൺട്രാക്റ്റ് ബൈയും ചെയ്യാം. ഇപ്പം കണ്ടോ, നമുക്ക് 1,29,000 വരുന്നത്. അത് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ 55,000 മാർജിൻ. ഇനി നമ്മുടെ കണ്ടീഷനായ ഒന്നുകിൽ 100 രൂപയ്ക്ക് മുകളിൽ പോകണം, അതല്ലെങ്കിൽ 3 രൂപയ്ക്ക് താഴെ വരണം, അതല്ലെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് 1,000 മുകളിൽ വരണം. അപ്പോൾ അതാണ് നമ്മുടെ കണ്ടീഷൻ. ഓക്കെ, നമുക്കിവിടെ എക്സിറ്റ് ചെയ്ത് മാറാം. അത് 2:10 നമ്മൾ എക്സിറ്റ് ചെയ്യണം, കാരണം നമുക്ക് 1,000 രൂപയ്ക്ക് മുകളിൽ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കാണെങ്കിൽ എക്സിറ്റ് ചെയ്ത് മാറാം. അതല്ല, നിങ്ങളിത് ആ ഒരു നമ്മുടെ കണ്ടീഷൻ വെയിറ്റ് ചെയ്യണമെങ്കിൽ അത് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ചില സമയങ്ങളിൽ മാത്രം നമുക്ക് ചിലപ്പോൾ പ്രോഫിറ്റ് ആയി നല്ല പ്രോഫിറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ച് 1,000 മുകളിൽ വരുമ്പോൾ എക്സിറ്റ് ചെയ്ത് മാറാം. അപ്പോൾ നമുക്ക് 1 ലോട്ടിന് പുറത്താണ് ഇപ്പോൾ 1,000 രൂപയുടെ പ്രോഫിറ്റ് വരുന്നത്. ഇപ്പോൾ നമുക്ക് 3,00,000 രൂപ നമ്മുടെ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നമുക്കിവിടെ 4 ലോട്ടാക്കാം.
അവിടെ മാർജിൻ വരുന്നത് നമുക്ക് 220,000 മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 2,50,000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ 4 ലോട്ട് വെച്ച് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എക്സ്പയറി ഡേ മാത്രം നമ്മൾ ഇത് യൂസ് ചെയ്താൽ മതി, 4,000 രൂപ പ്രോഫിറ്റ് വരുന്നതാണ്. അപ്പോൾ ഇത് 60,000 രൂപ ക്യാപിറ്റൽ എന്നാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, ഉണ്ടോ? അല്ലെങ്കിൽ ഇവിടെ നമ്മൾ എക്സിറ്റ് ചെയ്യണം. നമ്മുടെ ആ ഒരു 3 രൂപയ്ക്ക് താഴെ വന്നു, അപ്പോൾ നമുക്ക് 420 രൂപ പ്രോഫിറ്റ് ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇതിന് തൊട്ട് മുമ്പത്തെ എക്സ്പയറി നോക്കാം. 9:20 34 50 ആണ് അടുത്ത മാസത്തിൽ നമ്മളതിനെ ബൈ ചെയ്യണം. ഓക്കെ, നമ്മുടെ മാർജിൻ കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ 1029 നമ്മൾ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഈ ഒരു പോയിന്റിൽ നമ്മൾ എക്സിറ്റ് ചെയ്ത് മാറണം. അതല്ല, നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു പോയിന്റ് നമ്മൾ എക്സിറ്റ് ചെയ്യണം. കണ്ടോ, ഒരു 3 രൂപയ്ക്ക് താഴെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 140 രൂപ ലോസാണ്. അപ്പോൾ നമ്മൾ 1,000 രൂപയ്ക്ക് പ്രോഫിറ്റ് വേണം ഇപ്പോൾ എക്സിറ്റ് ചെയ്യണമെങ്കിൽ നല്ലത്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ എക്സ്പയറി നോക്കാം, 13-ാം തീയതിയിലത്തെ. അറ്റ് ദ മണിയിലുള്ള കോൾ ഓപ്ഷൻ പുട്ട് ഓപ്ഷനും സെല്ല് ചെയ്യണം ആദ്യം. അതിനുശേഷം അടുത്ത വീക്ക് കോൺട്രാക്റ്റ് ആ സെയിം സ്ട്രൈക്ക് തന്നെ ബൈ ചെയ്യണം. അവിടെ മാർജിൻ കുറയ്ക്കാൻ സാധിക്കും. ഇത് നമ്മുടെ കണ്ടീഷൻ ഒക്കെ ഫോളോ ചെയ്താൽ മതി. ഓക്കെ, നമ്മളിവിടെ എക്സിറ്റ് ചെയ്ത് മാറണം. അപ്പോൾ നമുക്ക് ചെറിയ ലോസ് ആണ് വന്നിരിക്കുന്നത്. 13-ാം ഒക്ടോബറിൽ നമുക്ക് 90 രൂപ മാത്രം ലോസ് വന്നിട്ടുള്ളൂ. നമ്മൾ എക്സിറ്റ് ചെയ്ത് മാറണം. ഇതിൻ്റെ മുമ്പത്തെ വീക്ക് നമുക്ക് നോക്കാം, 6-ാം തീയതി. ഒമ്പത് 20-ന് അഡ്ഡ മണിയിലുള്ള കോൾ ഓപ്ഷൻ ഫുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യുക. അടുത്ത നെക്സ്റ്റ് വീക്കിലെ കോൾ സെയിം സ്ട്രൈക്ക് തന്നെ ബൈ ചെയ്യണം. നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കിവിടെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. കണ്ടോ, ഒരു പോയിന്റിൽ. അതല്ലെങ്കിൽ നമ്മളിത് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ സ്ട്രാറ്റജി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം.
ഓക്കെ, നമുക്കിവിടെ എക്സിറ്റ് ചെയ്യണം. ഓക്കെ, ഈ ഒരു പോയിന്റിൽ നമ്മൾ എക്സിറ്റ് ചെയ്ത് മാറണം. നമുക്ക് 1885 പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. അത് ആ ടൈം എക്സ്പയറി ടൈമായി, 3:10 ആയപ്പോഴും നമുക്ക് പ്രോഫിറ്റ് വന്നു നല്ല. സാധാരണ നമ്മൾ 1000 രൂപയ്ക്ക് മുകളിൽ പ്രോഫിറ്റ് വരുമ്പോൾ എക്സിറ്റ് ചെയ്ത് മാറാറ്. ഇപ്പോൾ മാർക്കറ്റ് സൈഡ് വൈസ് ആണെങ്കിൽ നല്ല പ്രോഫിറ്റ് കിട്ടാനും ചാൻസ് ഉണ്ട്, വലിയ മൂവ്മെൻറ്റിലാണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. പക്ഷേ നമ്മൾ പറയുന്നത് 1000 രൂപ മുകളിൽ പ്രോഫിറ്റ് വരുമ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്ത് മാറാം. ഇനി അതിന് തൊട്ട് ആ 3 ആഴ്ചയിലുള്ള നോക്കാം, 29-ാം തീയതിയിലത്തെ. അത് തന്നെ നമ്മൾ അടുത്ത മണിയിലുള്ള കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും സെല് ചെയ്യാം. അതിനുശേഷം അടുത്ത ആഴ്ചയിലുള്ള കോൺട്രാക്റ്റ് സെയിം സ്ട്രൈക്ക് തന്നെ ബൈ ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ കണ്ടീഷൻ മാച്ച് നോക്കാം. ഇവിടെ നമുക്ക് ഓട്ടോ റൺ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഓക്കെ, നമ്മളിവിടെ എക്സിറ്റ് ചെയ്ത് മാറണം. ഈ ഒരു പോയിന്റിൽ നമ്മൾ എക്സിറ്റ് ചെയ്ത് മാറണം. കാരണം 104 വന്നിട്ടുണ്ട്. നമ്മൾ എക്സിറ്റ് ചെയ്ത് മാറാം. നമുക്ക് 214 രൂപ പ്രോഫിറ്റ്. നമ്മൾ അന്നത്തെ ദിവസത്തെ ട്രേഡ് ക്ലോസ് ചെയ്യണം. ഇനി അതിൻ്റെ തൊട്ട് 3-ാഴ്ചയിലേക്ക് കൂടി നമുക്ക് നോക്കാം. 22-ാം തീയതി 9:20 സെല് ചെയ്യണം. ആദ്യം തന്നെ അടുത്ത ആഴ്ചത്തെ കോൺട്രാക്ട് ബൈ ചെയ്യാം. ഇനി നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി നമുക്ക് എക്സിറ്റ് ചെയ്യാം. കണ്ടോ, 1105 പ്രോഫിറ്റ് വന്നു. ഇപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ പൊസിഷൻ എക്സിറ്റ് ചെയ്യാം. ഇനി അതെല്ലാം നമുക്ക് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോക്കാം എന്തായിരിക്കും റിസൾട്ട് എന്ന്. ഓക്കെ, നമ്മളിവിടെ ക്ലോസ് ചെയ്യണം. കാരണം 100 മുകളിൽ പോന്നിട്ടുണ്ട്. നമ്മളിവിടെ എക്സിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് 1400 പ്രോഫിറ്റ് വന്നിരിക്കുന്നത്. ഇനി ഇതിന് തൊട്ട് 9-ാഴ്ചയിലേ നോക്കാം. ഒമ്പത്:20 ആ സമയത്ത് അടുത്ത മണിയിലുള്ള കോൾ ഓപ്ഷൻ പുട്ട് ഓപ്ഷൻ സെല് ചെയ്തു. അടുത്ത ആഴ്ചയിലെ സെയിം സ്ട്രൈക്ക് തന്നെ ബൈ ചെയ്തു. ഇനി നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളിവിടെ എക്സിറ്റ് ചെയ്ത് മാറണം. ഈ ഒരു പോയിന്റ് നമ്മൾ എക്സിറ്റ് ചെയ്ത് മാറണം. കാരണം അപ്പോൾ നമുക്ക് 250 രൂപ ലോസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ 1000 നമുക്ക് ലോസ് ആയിരുന്നു. 250 രൂപ നമ്മൾ എക്സിറ്റ് ചെയ്ത് മാറാം. ഇനി തൊട്ട് 3-ാഴ്ച നോക്കാം. 9:20 തന്നെ സെല് ചെയ്യാം. സെല് ചെയ്യാം, അടുത്ത ആഴ്ചത്തെ ബൈ ചെയ്യാം.
ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റിൽ നമുക്ക് എക്സിറ്റ് ചെയ്ത് മാറാം, കാരണം 1000 നുള്ള പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്ത് മാറാം. അതല്ല, ഇനി നമ്മൾ ഈ കണ്ടീഷൻ വെയിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളിവിടെ നിന്ന് എക്സിറ്റ് ചെയ്ത് മാറണം, കാരണം 0.88 ആയി. അപ്പോൾ 3-ലേക്ക് താഴെ വരുമ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്യണം. അപ്പോൾ 1500 രൂപ നമുക്ക് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത് ലോസ് വരുമ്പോൾ നമുക്ക് വളരെ കുറച്ച് ലോസാണ് വരുന്നത്, എന്നാൽ പ്രോഫിറ്റ് നമുക്ക് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് 1000 മേലെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ അടുത്ത ഇതിന് തൊട്ട് മുമ്പത്തെ ആഴ്ച കൂടി നോക്കാം. അപ്പോൾ 2 മാസത്തെ നമ്മളിപ്പോൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതായത് സെപ്റ്റംബറും ഒക്ടോബറും പിന്നെ നവംബറിലെ ഫസ്റ്റ് വീക്കും നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ എല്ലാ വീക്കുകളിലും നമ്മൾ കാണാൻ സാധിക്കുന്നത് 1000 രൂപയ്ക്ക് മേലെ നമുക്ക് അധിക ദിവസം കിട്ടുന്നുണ്ട്, അധികം വീക്സ് കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്ക് ചില ദിവസങ്ങളിൽ ലോസ് വരുന്നുണ്ട്. പക്ഷേ ആ ലോസ് വരുന്നത് വളരെ കുറച്ച് എമൗണ്ട് മാത്രമാണ് ലോസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 2 ലക്ഷം 3 ലക്ഷം ക്യാപിറ്റൽ വെച്ച് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കത് 4 ലോട്ടോ 5 ലോട്ടോ വെച്ച് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു റിട്ടേൺ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് അതിന് തൊട്ട് മുമ്പത്തെ ആഴ്ചയിൽ നമുക്ക് നോക്കാം. 9:20 അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് സിമുലേറ്റർ എന്ന ഓപ്ഷൻ സഹായത്തോടെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും സ്ട്രാറ്റജി ടെസ്റ്റ് ചെയ്തുണ്ടെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ സെപ്റ്റംബർ 1 9:20 നോക്കിയപ്പോൾ അടുത്ത മണി 73:66 ആണ്. അടുത്ത മാസത്തെ ബൈ ചെയ്യണം. അപ്പോൾ ഇവിടെ പ്രീമിയം കയറി നിൽക്കുകയാണ്, 73 ആണ്. അപ്പോൾ നമുക്കിവിടെ ഒരു 120 വരെ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ 73 100 പെട്ടെന്ന് എത്തും. അതുകൊണ്ട് നമുക്ക് വരണമെങ്കിൽ ഒരു 100 രൂപയ്ക്ക് മുകളിൽ, അതായത് 110 അല്ലെങ്കിൽ 120 മുകളിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എപ്പോഴാണോ ഇത് 120 മുകളിൽ വരുന്നത് അപ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യാം. ഇത് നമുക്ക് 100 രൂപയ്ക്ക് മുകളിൽ വന്നാൽ എക്സിറ്റ് ചെയ്യാം എന്ന രീതിയിലാണ്. അതിവിടെ 73 രൂപ പ്രീമിയം കൂടി വരുന്നതുകൊണ്ടാണ്. ഇനി നമുക്ക് നോക്കാം. ഓക്കെ, പെട്ടെന്ന് തന്നെ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അതായത് പ്രീമിയം കൂടുതലുള്ള സമയങ്ങളിൽ പെട്ടെന്ന് പ്രോഫിറ്റ് കിട്ടാറുണ്ട്. അതല്ല, ഇനിയിപ്പോൾ നമ്മുടെ കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കും പ്രോഫിറ്റ് ആൻഡ് ലോസ് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു ഈ പോയിന്റിൽ നമ്മൾ എക്സിറ്റ് ചെയ്ത് മാറണം. അപ്പോൾ നമുക്ക് 890 രൂപ മാത്രം പ്രോഫിറ്റ് ഉള്ളൂ. ഇനി വേണമെങ്കിൽ നമുക്ക് ഒരു എക്സ്പയറും കൂടി നോക്കാം. സെല് ചെയ്യാം, ബൈ ചെയ്യാം. ഓക്കെ, നമുക്കവിടെ പ്രോഫിറ്റ് വന്നിട്ട് 1185 പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് ഈ ഒരു സ്ട്രാറ്റജി. അപ്പോൾ ലോസ് വരുന്ന ദിവസങ്ങൾ നമ്മൾ കണ്ടു, വളരെ കുറച്ച് ചെറിയ ലോസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല ക്യാപിറ്റലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല റിട്ടേൺസ് ആ ഒരു എക്സ്പയറി ഡേയ്സ് മാത്രം നമുക്ക് ട്രേഡ് ചെയ്ത് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ. അതായത് ഇപ്പോൾ ഞാൻ 5 ലോട്ടോ വെച്ചാണ് ട്രേഡ് ചെയ്യണമെങ്കിൽ നമുക്ക് വന്നിട്ട് ക്യാപിറ്റൽ വരുന്നത് 280,000 ആണ്. അതായത് 3 ലക്ഷത്തിൽ താഴെ ഉണ്ടെങ്കിൽ 3 ലക്ഷം രൂപ, അതായത് 3 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് 5 ലോട്ട് ട്രേഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് 5,925 രൂപ ഒറ്റ ദിവസം തന്നെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു എക്സ്പയറി ഡേയിൽ നമുക്ക് ചെയ്യാം ഈ ഒരു സ്ട്രാറ്റജി. ഇനിയിപ്പോൾ നമ്മുടെ ആ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്ത് മാർക്കറ്റ് ക്ലോസിംഗ് ടൈം വരെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് റിസൾട്ട് എന്ന് നമുക്ക് നോക്കാം. ചില സമയത്ത് സൈഡ് വൈസ് മാർക്കറ്റ് ആണെങ്കിൽ നല്ല റിട്ടേൺസ് കിട്ടാനും ചാൻസ് ഉണ്ട്.
ഓക്കെ, നമ്മളോട് എക്സൈറ്റ് ചെയ്ത് മാറണം, കാരണം 1.60 ആയിട്ടുണ്ട്, അത് 3 രൂപയ്ക്ക് താഴെ വന്നിട്ടുണ്ട്. കണ്ടോ, 3,276 രൂപ നമുക്ക് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ആഴ്ചകളിലും ഇല്ല, ചില ആഴ്ചകളിൽ നമുക്ക് ഇതേപോലെ നല്ലൊരു റിട്ടേൺസ് കിട്ടാനും ചാൻസ് ഉണ്ടാവാറുണ്ട്. നമ്മൾ ആ ഒരു സ്ട്രാറ്റജിന് മാർക്കറ്റ് ക്ലോസിംഗ് ടൈം വരെ, അതായത് 3 മണി വരെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അധികവും നമുക്ക് നല്ലത് 1,000 രൂപ പ്രോഫിറ്റ് വരുമ്പോൾ എക്സൈറ്റ് ചെയ്ത് മാറണമാണ്. പിന്നെ നമുക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഈ ഒരു മെത്തേഡും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതും നമുക്ക് പറഞ്ഞ പോലെ 5 ലോട്ടൊക്കെയാണ് ട്രേഡ് ചെയ്തിരുന്നെങ്കിൽ, കണ്ടോ, നമുക്ക് 16,000 രൂപ ആ ഒരു 8 ദിവസം തന്നെ പ്രോഫിറ്റ് വന്നതിനെ, കണ്ടോ. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ 2 മാസത്തിൽ കൂടുതൽ എല്ലാ വ്യാഴാഴ്ചകളിലും നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നവരാണ്. അപ്പോൾ ഓഗസ്റ്റ് മുതൽ, ഓഗസ്റ്റ് അതുപോലെ സെപ്റ്റംബർ ഒക്ടോബർ പിന്നെ നവംബർ ഫസ്റ്റ് വീക്കും നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് ലോസ് വരുമ്പോൾ വളരെ കുറച്ച് ചെറിയ ലോസ് വരുന്നുള്ളൂ, എന്നാൽ പ്രോഫിറ്റ് ആണെങ്കിൽ നമുക്ക് 1,000-ന് മുകളിൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സ്റ്റോക്ക് മാർക്കറ്റ് വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ സിമുലേറ്റർ എന്ന ഓപ്ഷൻ യൂസ് ചെയ്ത്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ഇഷ്ടപ്പെട്ടു ചോദിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോവുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.